ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള എല്ലാ രീതിയിലുള്ള പദ്ധതികളും തയ്യാറായതായി ഇമ്രാൻഖാൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന അവസരമാണിത്. മുസാഫറാബാദിൽ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാക് അധീന കശ്മീർ വെട്ടിപ്പിടിക്കുക എന്നുള്ള പുതിയ തന്ത്രവുമായി ഇമ്രാൻഖാൻ വന്നിരിക്കുകയാണ്. ഇന്ത്യ വർഷങ്ങളായി കശ്മീരിലെ ആളുകളോട് വിവേചനപരമായിട്ടുള്ള നടപടിയാണ് എടുക്കുന്നതെന്നും ഇതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയണമെന്നും ഇത് ലോക നേതാക്കൾക്ക് വരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് വിചിത്രമായ കുറെ നയങ്ങളാണ് ഇമ്രാൻഖാൻ ആ റാലിയിൽ പറഞ്ഞത്. തീർച്ചയായും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളികളുമായി ഇമ്രാൻഖാൻ വന്നിരിക്കുന്നത്. നിലവിൽ ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും ഒക്കെ ഇന്ത്യയുടെ വിഷയത്തിൽ പാകിസ്ഥാന് തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ പദ്ധതികളുമായി ഇമ്രാൻഖാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, കശ്മീർ വിഷയത്തിൽ ലോക താല്പര്യം എന്താണെന്നുള്ളത് സ്പഷ്ടമാണ്. മുസ്ലിം ന്യൂനപക്ഷ മേഖലകൾ എല്ലാം തന്നെ ഭാരതത്തിൽ അസംതൃപ്തി അനുഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കശ്മീരിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതിൻ്റെ കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇത്രയും വഷളാക്കിയത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ കർഫ്യൂവിൻ്റെ കാരണം ഞങ്ങളല്ല, മറിച്ച് ഇന്ത്യൻ സർക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് 370 പിൻവലിക്കണം, 370 റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പിൻവലിക്കണം എന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഫോഴ്സസ്, അതായത് ഇന്ത്യയിലെ കരസേനയും അതോടൊപ്പം തന്നെ മറ്റ് സായുധ സേനകളും വളരെയധികം വൈകൃതത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇമ്രാൻഖാന്റെ ഈ നയങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അധീന പ്രദേശങ്ങളിൽ നുഴഞ്ഞു കയറാനും തുടർച്ചയായി ഷെല്ലാക്രമണങ്ങൾ നടത്താനും ശ്രമിച്ച പാക് സൈനികരെ ഷെല്ലാക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിൻ്റെ ഇടയിൽ അവർ മരണപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ മൃതശരീരം എടുക്കാനായി പാകിസ്ഥാനിൽ നിന്നും ഏതാനും ആളുകൾ വന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നിലവിൽ പാകിസ്ഥാൻ അതീവ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ മേഖല തിരിച്ചു പിടിക്കണം എന്ന രീതിയിലേക്ക് ഇമ്രാൻഖാന്റെ ഈ വിവാദപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. സുരക്ഷാ സമിതിയിൽ വീണ്ടും പോയി കശ്മീർ വിഷയം ഉന്നയിക്കാൻ തനിക്ക് യാതൊരു മടിയുമില്ല എന്നും അത് പുനഃപരിശോധിക്കണമെന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പാകിസ്ഥാൻ നോക്കി നിൽക്കില്ല എന്ന രീതിയിലാണ് ഇമ്രാൻഖാൻ പറയുന്നത്. എന്ത് പ്രശ്നമാണ് ഉണ്ടായത് എന്ന് മാത്രം ഇമ്രാൻഖാൻ വ്യക്തമാക്കുന്നില്ല. 20 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വിവേചനപരമായിട്ടുള്ള നയങ്ങൾ അല്ലെങ്കിൽ വിവേചനമാണ് ഇപ്പോൾ നിലവിൽ ഭാരത സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞത്. ഇതൊരു എക്സ്ട്രീമിസ്റ്റിക് ആറ്റിറ്റ്യൂഡിലേക്ക്, അതായത് അവർ വർഗ വിപ്ലവം തന്നെ നടത്തും എന്ന രീതിയിലാണ് ഇമ്രാൻഖാൻ പറയുന്നത്. ഇതൊക്കെ തന്നെ വർഗീയ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഒരു ഭീകരവാദിയെ പോലെ ഇമ്രാൻഖാൻ സംസാരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ കെട്ടുറപ്പിനെ, അതിൻ്റെ അഖണ്ഡതയെ തകർക്കാനുള്ള ഇമ്രാൻഖാന്റെ ഏറ്റവും ഒടുവിലത്ത പദ്ധതി തന്നെയാണ് മുസാഫറാബാദിലെ ഈ റാലി. മുസാഫറാബാദ് എന്നത് പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായി അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലയാണ്. നിലവിൽ ഭൂഗോളത്തിൽ, അതായത് മാപ്പ് പരിശോധനയിൽ നോക്കിയാൽ പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീർ എന്ന മേഖലയിലാണ് ഇപ്പോൾ മുസാഫറാബാദ് ഉള്ളത്. ശ്രീനഗർ കൂടി പിടിച്ചെടുക്കണം എന്ന പാകിസ്ഥാന്റെ ദുരുദ്ദേശം അത് നടക്കില്ല എന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. മാത്രമല്ല, ഉടൻ തന്നെ 48 മണിക്കൂറിനകം പാക് അധീന പ്രദേശങ്ങൾ വിട്ടൊഴിയണം എന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ നിലപാടിൽ പാകിസ്ഥാൻ യാതൊരു രീതിയിലുള്ള മറുപടിയോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള അതിനുള്ള നിർദ്ദേശമോ അനുസരിക്കുകയോ അതിന് മറുപടി പറയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് പാകിസ്ഥാൻ അതിനെ തൃണവൽ ഗണിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇമ്രാൻഖാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. സുരക്ഷാ സമിതിയിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും ഒക്കെ ഇപ്പോൾ പാകിസ്ഥാന്റെ നയങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ മുസാഫറാബാദിൽ പുതിയ റാലി നടത്തിക്കൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമം നടത്തുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സിഖ് കൺവെൻഷൻ നടത്തിയിരുന്നു ലാഹോറിൽ വെച്ച്. ഇന്ത്യയിൽ സിഖ് വിഭാഗക്കാർ ന്യൂനപക്ഷമായതുകൊണ്ട് അതിനെ വിവേചനം അനുഭവിക്കുന്നു ഉള്ളത് പറഞ്ഞിരുന്നു. എന്നാൽ അത് ചീറ്റിപ്പോയതിനു ശേഷമാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വിവേചനം ഉണ്ടാക്കാനുള്ള പുതിയ പദ്ധതിയുമായി ഇമ്രാൻഖാൻ ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.